friends, welcome back to Belvis Craft Center. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ചാച്ചാജിയുടെ തൊപ്പി എന്നുള്ളത്, നെഹ്റു ക്യാപ്പ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെഹ്റു ക്യാപ്പ് എങ്ങനെയാണ് ഇങ്ങനെയാണ് ധരിക്കുന്നത്, അപ്പോൾ തലയിൽ ഇരിക്കില്ല ചിലപ്പോൾ എൻ്റെ, അപ്പോൾ നെഹ്റു ക്യാപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇതെങ്ങനെ നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എ ഫോർ പേപ്പർ ഇതാ ഇവിടെ റെഡിയാണ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എ ഫോർ പേപ്പർ ഇതാ ഞാനിങ്ങനെ മടക്കുകയാണ്. സ്റ്റെപ്പ് വൺ, ഇങ്ങനെ നടുവേ മടക്കി. ഇതാ ഇങ്ങനെ നടുവേ മടക്കി. അതിനുശേഷം ഇതാ ഇങ്ങനെ തിരിച്ച് വയ്ക്കുന്നു. വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഈ സൈഡിലും ഈ സൈഡിലും രണ്ട് സൈഡിലും കൃത്യമായിട്ടുള്ള അളവിൽ ഇതാ ഇങ്ങനെ നമ്മൾ മടക്കുന്നു. ഇവിടെ മടക്കി, അതുപോലെ തന്നെ ഇതാ ഈ സൈഡിലേക്ക് നമുക്ക് മടക്കാം. ഇനി ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു അളവൊക്കെ എടുത്തിട്ട് മടക്കാം. ഇതാ രണ്ട് സൈഡിലേക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു വീട് പോലെ ആക്കുന്നു. ഈ സൈഡിൽ അതുപോലെ തന്നെ ഒരു വീട് പോലെ ആക്കുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇതിങ്ങനെ തിരിക്കുന്നു. ഇതാ ഇങ്ങനെ വെക്കുന്നു, കണ്ടല്ലോ. ഈ സൈഡും അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വെക്കുന്നു. ഇപ്പോൾ ഇത്രയും റെഡി. ഓക്കെ അല്ലേ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അതിനുശേഷം ഇതാ ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇതാ ഇങ്ങനെ മടക്കുന്നു. ഇതാ ഇങ്ങനെ ഇങ്ങനെ മടക്കുന്നു, നല്ല ശക്തിയായി മടക്കി. അതുപോലെ തന്നെ ഈ സൈഡിനെ നമ്മൾ മടക്കുന്നു. ഇതാ ഈ സൈഡിനെ നമ്മൾ മടക്കി. ഓക്കെ ഓക്കെ അല്ലേ. ഇനി ഈ ഭാഗത്തിനെ ഇതാ ഇങ്ങനെ വെക്കുന്നു, ഇത് ഇങ്ങോട്ട് മടക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് നിവർത്തുന്നു, ഈ ഭാഗത്തിനെ ഇങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ സൂക്ഷിച്ച് നോക്കിക്കോ, ഈ ഭാഗം ഇതിനകത്തേക്ക് ഇതാ ഇതുപോലെ ഇറക്കി വെക്കുന്നു, ഇതുപോലെ ഇറക്കി വെക്കുന്നു. ഓക്കെ, ഇതാ ഈ ഭാഗവും അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ ഇറക്കി വെക്കുന്നു. ഇവിടെ ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ടാകും, ഇതിങ്ങനെ കയറ്റാനായിട്ട് കുറച്ച് പാടാണ്. ഇതാ ഇങ്ങനെ കയറ്റുന്നു. അപ്പോൾ ഒരു സൈഡ് റെഡി. ഓക്കെ, ഇതാ ഒരു സൈഡ് റെഡി. അടുത്ത സൈഡിലും ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു, ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു. ഇതാ ഇങ്ങനെ. ഓക്കെ, ഇറക്കി വെക്കുന്നു, ഇതിനകത്ത് നിറങ്ങി പോരരുത്. ഇറക്കി വെക്കുന്നു, ദെൻ ഇതിതാ ഇങ്ങനെ നിവർത്തുന്നു. ഇതാ ഇങ്ങനെ നിവർത്തുന്നു, നെഹ്റു തൊപ്പി തയ്യാർ. ഇതാ നെഹ്റു തൊപ്പി റെഡി. അപ്പോൾ ഇതാ നമ്മൾ വേഗം തന്നെ ഒരു നെഹ്റു തൊപ്പി നിർമ്മിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ കാണിച്ചൊക്കെ തന്നെടുത്തത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ നെഹ്റു തൊപ്പി, ഇന്ത്യൻ തൊപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം,
നെഹ്റു തൊപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.